നമസ്കാരം. നമസ്കാരം മാരിയോയും ജിജിയും. ഫിലോകാലിയയുടെ ചാലക്കുടി ഓഫീസിൽ നിന്ന്. ഓക്കെ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, അതാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്. ഞാൻ വൈകുന്നേരം ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം ഭാര്യ സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു. ജിജി എന്നെ വിളിച്ചിട്ടും, ചേട്ടാ എനിക്കൊരു ഒരു കാര്യം പറയാനുണ്ട്, വളരെ സീരിയസ് ആയിട്ടാണ്. പഠിത്തം എന്ന് ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, 2 മണിക്ക് കോളേജിൽ നിന്ന് അടവണ വിളിച്ചു എൻ്റെ മൂത്ത മോള്. അവൾ ഇച്ചിരി മാനസികമായ ടെൻഷനാണ്, അവൾക്ക് ഇങ്ങനെ വീട്ടിലേക്ക് പോരണം, അമ്മ പിക്കപ്പ് ചെയ്യാൻ വരുമെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു എത്ര ബസ്സിൽ പോകുന്നോളാം. പക്ഷേ അവൾ വീട്ടിലെത്തുമ്പോഴേക്ക് ഓൾമോസ്റ്റ് 4, 5 മണിയായി. അപ്പം 5 മണിക്ക് വീട്ടിലെത്തിയപ്പോൾ ഭാര്യ കൊച്ചിനോട് ചോദിച്ചു, നീ എവിടെയായിരുന്നു ഇത്ര നേരം എന്ന്. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ ചാലക്കുടി ബസ് ഇറങ്ങി, എന്നിട്ട് അവരോട് ബർഗർ കടയിൽ പോയിരുന്നിട്ട് ബർഗർ കഴിച്ചു. ഒറ്റക്കാണോ എന്ന് ചോദിച്ചു, ഒറ്റക്കാണ്. എത്ര നേരം ഇരുന്നെന്ന് ചോദിച്ചു, എൻ്റെ മനസ്സിന് കുറച്ച് വിഷമമുള്ളതുകൊണ്ട് കുറേ നേരം ഇരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതിനെന്താ കുഴപ്പം? അതിനൊരു കുഴപ്പമില്ല എന്ന് ഇവള് പറഞ്ഞു. ഞാൻ കൊച്ചിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ കുഴപ്പം? അപ്പൊ കൊച്ചു പറഞ്ഞു, ഒന്നുമില്ല ചാച്ച, അവിടെ കോളേജിൽ എൻ്റെ കൂട്ടുകാരെല്ലാം അവരവരുടേതായ ലോകത്ത് യോണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരി ബോറായി, എനിക്ക് പ്രത്യേകിച്ചൊരു റോളില്ല, അതുകൊണ്ട് നേരത്തെ പോകുന്നു. പിന്നെ ടൗണിലെത്തിയപ്പോൾ ഒരു ബർഗറൊക്കെ കഴിച്ചിരിക്കാന്ന് വിചാരിച്ച് ഞാൻ അവിടെ കയറിയിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു തെറ്റും കൊച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ അമ്മക്ക് ഭയങ്കര ഒരു വിഷമം. എന്താ വിഷമം എന്നറിയോ? എൻ്റെ മോള് ഒറ്റക്കൊരു കടയിൽ പോയി ബർഗർ കഴിക്കാൻ മാത്രമായി, അത് ഞാൻ അറിഞ്ഞില്ല. അവൾ വളർന്നു പോയി, അവൾക്ക് എന്താ ഒരു എന്നോട് പറഞ്ഞാലെന്താ, പറയാതെ ചെയ്യാൻ തുടങ്ങി, ധിക്കാരമാണോ ഇത് എന്നുള്ള ഒരു ഫീലായിപ്പോയി സത്യത്തിൽ നിനക്കുണ്ടായത്. എന്നിട്ട് എന്നെ വിളിച്ച് വളരെ സീരിയസ് ആയിട്ട് ഈ മാറ്ററിനോട് ഷെയർ ചെയ്തു. സീരിയസ് ആയിട്ടല്ല, സാധാരണമാണ് പറഞ്ഞത്, പക്ഷെ എനിക്ക് വിഷമമുണ്ടായി. അപ്പൊ അതുകൂടാതെ ചേട്ടനെ അറിയേണ്ട വേറെ കാര്യമുണ്ട്. എൻ്റെ അടുത്ത് ദിവസം ഒരു മാസം മുന്നേ പറഞ്ഞ, അമ്മ നമുക്ക് പിരികം ത്രെഡ് ചെയ്യാൻ പോകണം, സി നമ്മൾ ത്രെഡിങ്ങിന് പോകണം, പാർലറിൽ പോകണം. അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ സാറിന് ഞാനും എൻ്റെ 2 പെൺമക്കളും ഞങ്ങൾ ഒന്നിച്ച് 3 പേരും ഒന്നിച്ചിട്ടായിരിക്കും പോവാം. അപ്പൊ ഞാൻ പറഞ്ഞു, സി എനിക്കും ചെയ്യണം, നീ കോളേജിൽ നിന്ന് വിട്ടു വരുമ്പോൾ ഞാൻ വീട്ടിൽ ചെയ്യാം, നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ അന്ന് അവള് കോളേജിൽ നിന്ന് ബസ് ഇറങ്ങി, തൊട്ടടുത്ത് തന്നെയാണ് ആ പാർലർ, അവൾ അവിടെ നടന്നു പോയി തന്നെ ത്രെഡ് ചെയ്തിട്ട് തിരിച്ചു വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സി ഞാൻ എനിക്കൊരിട്ട് വെയിറ്റ് ചെയ്ത് നീ ചെയ്തു വന്നോ. അപ്പോഴെനിക്ക് വിഷമം. വിഷമം എന്ന് വെച്ചാല് ഇത്ര നാളും എന്നെ ആശ്രയിച്ചിരുന്ന, എന്നെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരാള് പെട്ടെന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവളിത് ചെയ്തുകൊണ്ടപ്പോ എനിക്ക് സത്യമായിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അന്ന് പെട്ടെന്ന് അവളുടെ മുന്നിൽ ഞാൻ അവളെ അപ്രീഷിയേറ്റ് ചെയ്തെങ്കിലും മാറി നിന്ന് ഞാൻ ഒത്തിരി സങ്കടം വന്നു. ഞാൻ വെച്ചിട്ട് എന്താ, എല്ലാ പിള്ളേരും ഇങ്ങനെയായിരിക്കും അല്ലേ? അവസാനിപ്പോ അമ്മേനൊന്നും ആർക്കും വേണ്ട, അമ്മക്കും വേണ്ട, മക്കൾക്കും വേണ്ട, അങ്ങനെയാ പറഞ്ഞ. ഭർത്താവിനും വേണ്ട, മക്കൾക്കും വേണ്ട, അമ്മ എപ്പോഴും ഇങ്ങനെയാണ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കുഞ്ഞു കൊച്ചുങ്ങൾ, അതെ, വയറും വയറ്റിൽ നിന്ന് മുതൽ ചുമന്ന്, പിന്നെ കയ്യിൽ കിട്ടി ചുമന്ന്, തേനെ ചക്കര പാലയെന്നും പറഞ്ഞ് വളർത്തിയ കൊച്ച് ഒരു 18 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ഇൻഡിപെൻഡന്റ് ആയി മാറുമ്പോൾ മാതാപിതാക്കൾക്ക് ഇവർക്ക് ആർക്കും എന്നെ വേണ്ട എന്നൊരു തോന്നൽ വരികയാണ്. ആ സമയത്തും അവരെ മാതാപിതാക്കൾ പിടിച്ചു വെക്കുമ്പോൾ എൻ്റെ സ്വാതന്ത്ര്യം മുഴുവനും മാതാപിതാക്കൾ ഹനിക്കുകയാണ് എന്നവർക്ക് തോന്നുകയുമാണ്. ഇന്നലെ രാത്രിയും വീട്ടിൽ അതിനെ ചൊല്ലിയൊരു വഴക്കുണ്ടായി. പറയാൻ ധൈര്യമുണ്ടോ? പറയാൻ ധൈര്യം ഇല്ലാഞ്ഞിട്ടല്ല, അത് അവൾക്ക് ചിലപ്പോ വിഷമമുണ്ടാവും. അത് വേറെ ഒന്നും അത് വേണ്ട, അല്ല അങ്ങനെയല്ല. നമ്മള് വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ആ ജോലി ചെയ്യാൻ പറഞ്ഞപ്പോ അവള് ചെയ്യാതെ മാറ്റി വെച്ചത്, അപ്പൊ എന്തുകൊണ്ട് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് വിഷമം വന്നു. അവള് കുറച്ച്, അമ്മ എനിക്ക് സമയം വേണം, എൻ്റെതായ ഒരു പേഴ്സണൽ ഫ്രീഡം ഉണ്ടമ്മ, എനിക്ക് ഞാൻ ഇന്ന് ഓണാഘോഷ പരിപാടിക്ക് വന്നു, ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് അപ്ലോഡ് ചെയ്യണം, അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സി വീട്ടിൽ ജോലിക്കാരില്ല, ആരും ഇല്ല, ഞാൻ അവരൊട്ട് തിരക്കായിരുന്നു, കൗൺസിലിംഗ് ആണ്, അതിൻ്റെ ഇടയ്ക്ക് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് ടയർഡാണ്. അപ്പൊ നീ എന്തുകൊണ്ട് എന്നെ കുറിച്ചും ചിന്തിക്കുന്നില്ല, അമ്മ ഇത്രയും വർക്ക് ചെയ്യല്ലേ എന്ന് ചിന്തിച്ചപ്പോ അവൾ അവളുടെ കാര്യം പറഞ്ഞു, ഞാൻ എന്റെ കാര്യം പറഞ്ഞു, അങ്ങനെ ചൊല്ലിയൊരു ആർഗ്യുമെന്റ് വന്നു. അതായത് അമ്മയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അമ്മ പറയുന്നത് മോൾ അനുസരിക്കണം എന്നുള്ളതാണ്. മോള് ചിന്തിക്കുന്നത് ഞാനിപ്പോ ഓൾറെഡി ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയാണ്, എനിക്ക് എൻ്റെതായ ഒരു പേഴ്സണൽ ഫ്രീഡം ഉണ്ട്, അത് കഴിയട്ടെ, ആ എന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് അമ്മ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം, ചെയ്യില്ല എന്നല്ല, പക്ഷെ ഗീവ് മീ ടൈം. പക്ഷെ എന്താ എനിക്ക് പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ, ഇത്ര നാളും ഞാൻ പറയുമ്പോ പെട്ടെന്ന് അനുസരിക്കുക, കേൾക്കുക, കൺസേൺ ആയിട്ടിരുന്ന ഒരാള് പെട്ടെന്ന് അവള് അവളുടേതായ ഒരു ഒപ്പീനിയൻ, അവളുടേതായ ഒരു സ്റ്റാൻഡ് വെച്ചപ്പോ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഭയങ്കര ഷോക്ക്, എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പൊ ആളാണ് വന്ന് ഇടയ്ക്ക് മധ്യസ്ഥനെന്ന് ഇപ്പോഴേ ഞാൻ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അപ്പൊ ആൾ എന്നെ ഇന്ന് രാവിലെ വിളിച്ചിരുത്തി ഈ ഒരു ക്ലാസ് എനിക്ക് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് ക്ലാസ്, ഇതുപോലെ വിഷമം അനുഭവിക്കുന്ന പേരൻസ് ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് ഇത് ലൈവില് വന്നിരിക്കുന്നത്.
ഇതൊരു വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. എനിക്ക് തോന്നുന്നു ജിജി മാത്രമല്ല, അതായത് ഇത്രത്തോളം കുടുംബങ്ങൾക്ക് കൗൺസിലിങ്ങും ക്ലാസ്സും എടുക്കുന്ന ജിജിക്കും എനിക്കും ഇത് അനുഭവമാണെങ്കിൽ ബാക്കിയുള്ളവർക്കും ഇതൊക്കെ അനുഭവം തന്നെയല്ലേ. അതായത് ടീനേജിനെ കുറിച്ച് അറിയേണ്ട ഒരു കാര്യം, എല്ലാ 6 മിനിറ്റിലും ഇവരുടെ സ്വഭാവം മാറും. എങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ 6 മിനിറ്റ് ഒരു 17-18 വയസ്സുള്ള കുട്ടി കുഞ്ഞായിട്ട് പെരുമാറും. അമ്മ എന്റെ ഷൂ ഒന്ന് പോളിഷ് ചെയ്താ, അമ്മ എന്റെ യൂണിഫോം ഒന്ന് അയൺ ചെയ്തതാ, അമ്മ ഞാൻ ഇന്ന് ബസ്സിന് പോണോ കാറിന് പോണോ എന്നൊക്കെ വന്ന് ചോദിക്കും. തൊട്ടടുത്ത 6 മിനിറ്റ് കഴിയുമ്പോ അമ്മയോട്, അമ്മ ഇന്ന് അമ്മ എന്നെ കൊണ്ടുവിടുവൊന്നും വേണ്ട, ഞാൻ ബസ്സിന് പോകാന്ന് പറയും. ഞാൻ പറഞ്ഞ മനസ്സിലായോ, അമ്മ എന്തെങ്കിലും ഇന്ന് ഫുഡ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ച കൊച്ച് നീ ഫുഡ് ഉണ്ടാക്കാൻ റെഡിയായി നിൽക്കുമ്പോ ഇന്ന് ഞാൻ കാന്റീനിൽ പോയി കഴിച്ചോളാം എന്ന് പറയും. അതായത് ഇവര് കുട്ടിത്തത്തിൽ നിന്ന് വലിയ, അതായത് അഡൽട്ട്ഹുഡിലേക്ക് മാറുന്ന ട്രാൻസാക്ഷൻ പീരീഡിൽ ഇവരിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മൾ കാണും. 6 മിനിറ്റ് 10 മിനിറ്റ് ഇടയിൽ മാറി മാറിയിരിക്കാം, പക്ഷെ നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇന്ന് നിന്റെ അടുത്ത് വന്നിട്ട് നാളെ നമുക്ക് ഒന്നിച്ച് ത്രെഡിങ്ങിന് പോവാമ്മ, എനിക്ക് ഒറ്റക്ക് പോവാം മടിയ അമ്മ എന്ന് പറഞ്ഞ കുട്ടി നാളെ അവൾ ഒറ്റക്ക് നേരെ പോയി ത്രെഡിങ് കഴിഞ്ഞ് ഫേഷ്യലും കഴിഞ്ഞ് തിരിച്ചു വരുന്നത് നീ കാണും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയോ, ഈ പിള്ളേര് സ്വതന്ത്രരാകാൻ അവർ ശ്രമിക്കുന്നതിന്റെ അടയാളമാണ് അത്. അവർ പറയുന്ന എന്താന്ന് വെച്ചാല്, അമ്മ ഇതുവരെയും അപ്പനും അമ്മയും പറയുന്നത് മാത്രം ഞങ്ങൾ അനുസരിച്ചു, ഇപ്പൊ ഞങ്ങൾക്ക് പ്രായപൂർത്തിയായി, സോ വി നീഡ് പേഴ്സണൽ സ്വാതന്ത്ര്യം, ഫ്രീഡം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പൊ നീ അവളെ വിളിച്ചിട്ട് നീ ഇന്നലെ എന്താ സംഭവിച്ചേ, അവൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നീ തുണി മടക്കി വെക്കാനാണ് പറഞ്ഞത്. അവൾ എന്താ പറഞ്ഞ, ഈ വീഡിയോ എഡിറ്റിംഗ് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് തുണി മടക്കി വെക്കാം. നീ പറഞ്ഞ ആ വീഡിയോ അവിടെ മാറ്റി വെക്ക്, നിന്റെ ആഗ്രഹം മാറ്റി വെക്ക്, തുണി ആദ്യം മടക്കി വെക്കെന്ന് പറഞ്ഞപ്പോ കൊച്ചിന് വിഷമായി. ബിക്കോസ് ഇറ്റ് ഈസ് മൈ ഫ്രീഡം. അതിന്റെ പോയിന്റ് പിടി കിട്ടിയോ? തീർച്ചയായും അവര് അവരുടെ സ്വാതന്ത്ര്യം നോക്കും. അതിലുപരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ടീനേജ് പിള്ളേർക്ക് ഒരു കുഴപ്പമുണ്ട്. ഇത്ര നാളും ഞങ്ങള് മാതാപിതാക്കൾ പറയുന്നതനുസരിച്ചു, ഇനി ഞങ്ങൾ പറയുന്ന ഇച്ചിരി മാതാപിതാക്കൾ അനുസരിക്കണം എന്ന് അവര് ചിന്തിച്ചു തുടങ്ങും. അവിടെയാണ് പ്രശ്നം തുടങ്ങും. അവര് പറയും അപ്പൊ നമുക്ക് ടൂർ ഇന്നടത്തേക്ക് പോകാം, അവര് സജഷൻസ് തരും, അവര് സജഷൻസ് തരും, അമ്മേ നമുക്ക് ഇന്ന ഡ്രസ് ഇട്ടാ മതി, അമ്മേ നമുക്ക് ഇന്ന കല്യാണത്തിന് പോണ്ട, അമ്മേ നമുക്ക് ഇന്ന പെരുന്നാള് മതി, ആ പെരുന്നാളിന് ഇത്ര രൂപ കൊടുക്കണ്ട എന്നൊക്കെ മക്കൾ ഇങ്ങോട്ട് സജഷൻസ് പറയും. അത് നമ്മൾ അനുസരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യും. അത് അവര് ഞാൻ മെച്ചുവറായി, ഞാനൊരു പുരുഷനായി അല്ലെങ്കിൽ ഞാനൊരു പെണ്ണായി എന്ന് നമ്മളെടുത്ത് കാണിക്കുന്നതാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ അത് ഉൾക്കൊള്ളാതെ വരുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്ന വേദന ചെറുതൊന്നുമല്ല, അവർക്ക് റിജക്ഷൻ ഫീൽ ചെയ്യും. തീർച്ചയായും ഞാൻ ആരുമല്ല, എന്നെ ഒന്നിനും കൊള്ളൂല എന്നൊക്കെ ആവൂലേ. മറ്റൊരു കാര്യം, ഈ പ്രായത്തിൽ അവരാഗ്രഹിക്കുന്നത്, അവർക്ക് ചില ഇഷ്ടങ്ങൾ ഉണ്ടാകും, അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടണം എന്ന് അവരാഗ്രഹിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് അവർക്ക് ജിമ്മിന് പോകണമെന്ന് ഇഷ്ടമാണ്, നമ്മളും കൂടെ പോയാൽ അവർക്ക് അത്രയും സന്തോഷം, അല്ലെ കൊണ്ടാക്കുക. അതുപോലെ തന്നെ അവർക്കൊരാഗ്രഹം എന്താ, ഗെയിം ഏതെങ്കിലും അവർക്ക് ആഗ്രഹം, ഇപ്പൊ TVയിൽ എന്തെങ്കിലും ഇപ്പൊ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നു, അത് അപ്പനും അമ്മയും കൂടെ ഇരുന്ന് കാണുന്ന അവർക്ക് സന്തോഷം. അതായത് അവർക്ക് കുറെ ഇഷ്ടങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മളും ഇഷ്ടപ്പെടണമെന്ന് അവർ കൊതിച്ചു. ഈ ടീനേജ് പ്രായത്തിൽ പല മാതാപിതാക്കളും വിചാരിക്കുന്നത് അതിൽ നിന്ന് മാറി നിൽക്കും, അത് കുട്ടികളുടെ പരിപാടിയല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ടീനേജ് പിള്ളേരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് നിങ്ങൾ ഇടപെടുന്നതാണ് അവർക്ക് സത്യത്തിൽ ഇഷ്ടം. അങ്ങനെ വരുമ്പോഴാണ് അവരുടെ ഇൻ ആൻഡ് ഔട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് എന്നുള്ളത് വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്നാണ് ഈ ടീനേജ് പിള്ളേര് അവര് സാഹസികത കാണിക്കും, അഡ്വഞ്ചറസ് ആയിരിക്കും. അവര് ചിലപ്പം പിന്നെ ട്രക്കിങ്ങിന് പോകും, അവര് ചിലപ്പം ബൈക്കൊക്കെ വെറൈറ്റിയിൽ ഓടിക്കും, ചിലപ്പോൾ കാറൊക്കെ ഭയങ്കര ഡ്രിഫ്റ്റ് ഒക്കെ ആയിരിക്കും. അങ്ങനെ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല, പോയിട്ട് കുറെ മസിലൊക്കെ ആയിട്ടൊക്കെ കയറി വരും. അന്നേരം മാതാപിതാക്കള് എന്നും പറഞ്ഞൊരു വളിച്ച ചിരി ഒക്കെ എത്ര കണ്ടതാ എന്ന് ആക്കി അവരെ കൊച്ചാക്കുന്നതിന് പകരം വെൽ ഡൺ എന്നും പറഞ്ഞിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ചെയ്യാറുണ്ട് അല്ലേ. പിന്നെ അടുത്തത്, ഈ പ്രായത്തിലെ പിള്ളേര് തെറ്റ് ചെയ്യാനും തെറ്റ് മറക്കാനും സ്മാർട്ടായിരിക്കും. മറച്ചു പിടിക്കാൻ സ്മാർട്ടായി, അത് മാതാപിതാക്കൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ ഒരു പടി സ്മാർട്ടായിരിക്കണം. അതായത് മൊബൈൽ ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും പിന്നെ ടാബ് ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും വീട്ടിലെ വൈഫൈ ഉപയോഗിക്കുന്ന കാര്യത്തിലൊക്കെ
അവരെക്കാളും സ്മാർട്ട് ആയിരിക്കണം മാതാപിതാക്കൾ. കാരണം ഇവർ തെറ്റ് ചെയ്യാനും അത് മറച്ചു പിടിക്കാനും സ്മാർട്ട് ആയിരിക്കും. ആ ഒരു ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമല്ല കൂട്ടുകാരെ, സത്യമാണെന്ന് തോന്നുന്നവർ കമൻ്റ് അയക്കണം. മാത്രമല്ല നിങ്ങളുടെ മക്കളെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. മകളായ പ്രോഗ്രാം, യെസ്. അതായത് ഫിലോക്കാരി എന്ത് ചെയ്യുന്നുണ്ടെന്നറിയോ, മകൾക്കായി എന്നും പറഞ്ഞൊരു പ്രോഗ്രാം നടത്തും. അതായത് 8-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള പെൺപിള്ളേർക്ക് മകനായി എന്നും പറഞ്ഞൊരു പ്രോഗ്രാം നടത്തും. അതും 8 മുതലാണ്, 8 മുതൽ 12 വരെയുള്ള ആൺപിള്ളേർക്ക്. ഈ പിള്ളേരെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത്, ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത്, മറ്റാർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ വ്യക്തമായി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വിടും. അതായത് ഈ കളകൾ വളരാൻ, നാട്ടിൽ കാട് വളരാൻ നമ്മളാരും നട്ടു കൊടുക്കണ്ട, തന്നെ അങ്ങ് വളരും. എന്നാൽ ഏതെങ്കിലും സ്പെഷ്യൽ ചെടി വളരണമെങ്കിൽ നമ്മളത് നട്ട് വെള്ളവും വളമൊക്കെ ഒഴിച്ച് വളർത്തണം. നമ്മുടെ മക്കളുടെ ഉള്ളിൽ നന്മകൾ വളരണമെങ്കിൽ ആരെങ്കിലും അതിനെക്കുറിച്ച് അറിയാവുന്ന കർഷകർ, ഐ റിപ്പീറ്റ്, അറിയാവുന്ന കർഷകർ, നന്മയെ വളർത്താൻ അറിയാവുന്ന കർഷകർ അവരുടെ മനസ്സ് ഉഴുത് അതിനകത്ത് വിത്തിട്ട് അതിനകത്ത് വളമൊക്കെ ഒഴിച്ച് അതിനെ വളർത്തിയെടുത്താലേ വളരുള്ളൂ. അതിനുള്ളൊരവസരമാണ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ നടത്തുന്ന മകനായി മകൾക്കായി എന്നുള്ള. നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങൾക്ക് അറിയാവുന്ന മകനോ മകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുപ്പിക്കാൻ ശ്രദ്ധിക്കണം. പക്ഷെ പലരും പറയുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ട്, ഞങ്ങൾ കാസർഗോഡ് നിന്ന് ചാലക്കുടി വരണ്ടേ, തിരുവനന്തപുരത്ത് നിന്ന് വരണ്ടേ എന്നൊക്കെ. നിങ്ങൾ വന്നാലും അതൊരു നഷ്ടമല്ല, ഐ റിപ്പീറ്റ്, അതൊരു നഷ്ടമല്ല. കാരണം ജീവിതത്തിൽ ഒരിക്കൽ ചെറിയൊരു നഷ്ടം സഹിച്ച് ജീവിതകാലം മുഴുവനും വിജയം വരിക്കുന്നതാണോ നല്ലത്, ജീവിതകാലം മുഴുവനും നഷ്ടം വരിക്കുന്നതാണോ നല്ലത് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ചെറിയ സാക്രിഫൈസ് അല്ലേ, മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, ഒറ്റ ദിവസമല്ലേ ഉള്ളൂ. അല്ല ചേട്ടാ പറഞ്ഞ കറക്റ്റാണ്, അത് കറക്റ്റാണ്. അതായത് ഞാൻ കുഞ്ഞിലൊരിക്കല് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ 22 CT സ്വർണങ്ങൾക്കെന്ന് കണ്ടു. ഞാൻ ബസ്സിലോട്ട് ഇറങ്ങിയിട്ട് ആ കടയിൽ പോയിട്ട് CT എന്താണെന്ന് പോയി ചോദിച്ചു. അപ്പൊ അവരെന്നെ കളിയാക്കി ചിരിച്ചു. ഞാൻ അവരുടെ മുമ്പിൽ ഒരു നാണം കെട്ടവനായി. പക്ഷെ അന്ന് ഒരു ദിവസം നാണം കെട്ടവനായതുകൊണ്ട് ഇപ്പൊ ഒരുപാട് ആളുകളോട് ഞാൻ ചോദിച്ചു എന്താ CT എന്ന്, പലർക്കും അറിഞ്ഞോടും. അപ്പൊ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലായ, ഒരു സ്ഥലത്ത് നമ്മൾ തോറ്റത് കൊണ്ട് ജീവിതത്തിൽ എന്നും ഈ മേഖലയിൽ എനിക്ക് ജയിക്കാൻ പറ്റി. അതുപോലെ തന്നെയാണ് ഇത്. ഒരു പ്രാവശ്യം നിങ്ങൾ മക്കളെ ഇവിടെ എത്തിച്ചു തന്നു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് ജീവിതത്തിൽ മുഴുവനും നിങ്ങൾക്ക് വിജയത്തിന് ഉപകാരം ചെയ്യും. എന്നാൽ ഈ എഫേർട്ട് നിങ്ങൾ എടുക്കാതിരുന്നാൽ ഒരു പക്ഷേ ജീവിതകാലം മുഴുവനും നിങ്ങൾക്കതൊരു ദുഃഖമായി മാറിയേക്കാം. കൊച്ചുങ്ങൾക്ക് കൊടുക്കേണ്ട അറിവ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്, അതുകൊണ്ട് ഇച്ചിരി റിസ്ക് എടുത്ത് വരുന്നതിൽ ഒരു തെറ്റില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. ഇനി അടുത്ത ബാക്കി സബ്ജക്ട്, യൂത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, സെക്സ്, ആൽക്കഹോൾ, ഡ്രഗ്സ്. ഞാൻ ഈ പറഞ്ഞ ശരിയല്ലേ? അപ്പ അമ്മ അല്ലെ, ഒന്നെങ്കിൽ സെക്സ്, അല്ലെങ്കിൽ ആൽക്കഹോൾ, അല്ലെങ്കിൽ ഡ്രഗ്സ്. ഇതിൽ ഏതിലെങ്കിലും നമ്മുടെ ആൺപിള്ളേരും നമ്മുടെ പെൺപിള്ളേരും കുടുങ്ങിപ്പോയിട്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നത്. 2, ഇൻക്രീസ്ഡ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ. പണ്ട് കാലത്ത് ഈ മൊബൈലൊന്നും ഇല്ലാത്ത കാലത്ത് അഡിക്ഷൻ ഉണ്ടായിരുന്നു. അത് പിള്ളേർക്കല്ല, മാതാപിതാക്കൾക്കായിരുന്നു. എന്തെന്ന് പറഞ്ഞാൽ ഈ സീരിയൽ അഡിക്ഷൻ ഒക്കെ. ഇപ്പൊ അതേപോലെ നമ്മുടെ പിള്ളേർ ഇതിനൊരുപാട് അഡിക്റ്റ് ആയിപ്പോയി എന്നുള്ളതാണ്. 3, മക്കളുടെ മൂഡ് സ്വിംഗിങ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രാവിലത്തെ സ്വഭാവമല്ല ഉച്ചക്ക്, ഉച്ചക്കത്തെ സ്വഭാവമല്ല രാത്രി. അപ്പം ചേട്ടാ ഇപ്പൊ പറഞ്ഞത് ടീനേജ് കുട്ടികൾക്കുണ്ടാവുന്ന ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന സംഗതികൾ അവരിൽ ഉണ്ട്. ഉണ്ട്. അടുത്തതാണ് അഗ്രഷൻ. അതായത് അവര് ഭയങ്കര ദേഷ്യം വരും അവർക്ക് പെട്ടെന്ന്. അപ്പനോട് അമ്മയോട് ഇന്നലെ അവിടെ ഇച്ചിരി ദേഷ്യമുണ്ട്, ഇച്ചിരി ദേഷ്യമുണ്ട്. എനിക്ക് ഭയങ്കര ഇരട്ടി ദേഷ്യം വന്നു. അങ്ങനെ ആർഗ്യുമെന്റ് വന്നു. ദേഷ്യം, പിന്നെ ദേഷ്യത്തിന് രണ്ടുപേരും വലിയ കുറവുള്ളവരൊന്നും അല്ല. അപ്പൊ ഈ അഗ്രഷൻ ഈ പ്രായത്തിൽ വല്ലാതെ കൂടും എന്നുള്ളതാണ്. അതുപോലെ നുണ പറയും, അത് അവർ നന്നായി മറച്ചു പിടിക്കും. പിന്നെ അവരുടെ ശാരീരിക ലുക്ക് അവരൊന്ന് കൂടുതൽ ശ്രദ്ധിക്കും. ചിലപ്പോ അവര് മാറ്റം വരുത്തും, ഈ ഹെയർ സ്റ്റൈൽ മാറ്റം വരുത്തും, കളർ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അവര് മാതാപിതാക്കളോട് ഇച്ചിരി സംസാരമൊക്കെ കുറച്ചു തുടങ്ങും ഈ ടീനേജ് പിള്ളേര്. അവര് സംസാരം കൂട്ടും ആരോടാ? സംസാരം കൂട്ടും ഫ്രണ്ട്സുകളോട്, പക്ഷെ മാതാപിതാക്കളോട് സംസാരം കുറക്കും. അത് സത്യം. ചിലപ്പം സിബ്ലിങ്സിനോടും സംസാരം കുറക്കും, കൂട്ടുകാരോട് സംസാരം കൂട്ടും. പഠനത്തിൽ വൈകല്യം തുടങ്ങും, പക്ഷെ നമ്മൾ അറിയിക്കില്ല. എന്ന് പറഞ്ഞാൽ പഠനം കുറക്കും, പക്ഷെ ഭയങ്കരമായിട്ട് പഠിക്കുന്ന പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കും.
പക്ഷെ അവരതിൽ നിന്നൊക്കെ പതുക്കെ പിന്മാറുന്നത് നമ്മൾ അറിയില്ല. അപ്പൊ ഇത്രയും കാര്യം എന്തിനാ ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന സ്വഭാവങ്ങളൊക്കെ നിങ്ങളുടെ മക്കളിൽ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള നല്ല സൂപ്പർ വിദ്യകള് നമ്മുടെ കയ്യിലുണ്ടിട്ടാ, അതിന് പിള്ളേർ വന്നാലേ നടക്കുള്ളൂ. അല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നടക്കില്ല. നിങ്ങൾ വൺ ഡേ സെമിനാറിന് അവരെ പങ്കെടുപ്പിക്കുക, തീർച്ചയായും നല്ല കുട്ടികളായിട്ട് അവരെ തിരിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നതായിരിക്കും. വേറെ എന്താ പറയാ, തൽക്കാലം വൺ ഡേ സെമിനാർ ആണ്. ഒരു 6 മന്ത്സ് കഴിയുമ്പോൾ നമുക്ക് റെസിഡൻഷ്യൽ ക്യാമ്പ് പോലെ ചെയ്യണമെന്നുണ്ട് അല്ലെ? അപ്പൊ അത് പേരന്റ്സ് ഒക്കെ പങ്കെടുക്കാം. പേരന്റ്സ് ഒരു സെക്ഷൻ നടക്കും, കുട്ടികൾക്ക് ടീനേജ് കുട്ടികൾക്ക് ഒരു സെക്ഷൻ നടക്കും. അപ്പൊ ഫാമിലി ആയിട്ട് വരാം. ഇത് ഇതിനാണെങ്കിലും ഈ മകൾക്കായി മകനായി എന്ന പ്രോഗ്രാമിന് പങ്കെടുക്കുന്ന ചില പേരന്റ്സിന് ഞങ്ങൾ കൂടെ ഇരിക്കണമെന്ന് കൊതിയുണ്ടെങ്കിൽ വന്നിരുന്നോട്ടെ, ബുദ്ധിമുട്ടുള്ള കേസല്ല. ഒത്തിരി ദൂരെ നിന്നുള്ളവർക്ക് നമ്മൾ അങ്ങനെയുള്ള കാര്യ സൗകര്യങ്ങൾ, കാരണം കാസർഗോഡ്, തിരുവനന്തപുരം, പത്തനംതിട്ട എന്നൊക്കെ വരുന്നവർക്ക് റിട്ടേൺ പോകാൻ പറ്റത്തില്ല, എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. സി, അപ്പൊ ഞങ്ങൾ അതിനുള്ള അനുമതി ചെയ്യുന്നുണ്ട്, പെർമിഷൻ തരുന്നുണ്ട്, ഇരിക്കാം, അറ്റൻഡ് ചെയ്യാം. പിന്നെ ഈ ടോക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി ഇന്നത്തെ ഈ ലൈവ് ഉണ്ടല്ലോ, ഇത് ശരിക്കും ഇന്നലെ ജീവിതം ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ അനുഭവിച്ചതാണ്. ഞങ്ങൾ രണ്ടുപേരും അഡോണയുടെയും ജീവിതത്തിൽ അനുഭവമാണ് പറഞ്ഞത്. അഡോണി ഇത് കേട്ടാൽ എന്താവും, ദൈവത്തിന്. അല്ല, അത് അത് ടീനേജ് എല്ലാരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഫ്രം ദി എക്സ്പീരിയൻസ് ആകുമ്പോ, അതായത് ഞാൻ പഠിച്ചത് ഹെഡ് ടു ഹെഡ് പറയുന്നതിനേക്കാളും ഹാർട്ട് ടു ഹാർട്ട് പറയുമ്പോൾ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ കുറച്ച് കൂടുതൽ പറ്റും. അതുകൊണ്ടാണ്. അപ്പൊ ടീനേജ് പ്രായത്തിലുണ്ടാവുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട ചില തിരുത്തലുകൾ നിങ്ങളുടെ മക്കൾക്കും ലഭിക്കും ആ ഒരു മീറ്റിങ്ങിന് അവർ വന്ന് പങ്കെടുക്കുകയാണെങ്കിൽ. മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. നമ്പർ പറയണം, 8281499768. വേറൊരു നമ്പർ 9497202752. വേറൊരു നമ്പർ 8590056274. ഡേറ്റ് ഏതൊക്കെയായിരുന്നു? മകൾക്കായി പ്രോഗ്രാം ഈ ഓഗസ്റ്റ് 31st. മകനായി വേണ്ടി മാത്രമുള്ള പ്രോഗ്രാം നമുക്ക് വരുന്നത് ഒക്ടോബർ 2nd ഗാന്ധിജയന്തി അവധിയാണ്. അതുപോലെ തന്നെ കപ്പിൾസ് ഗൈഡൻസ്, ഈ പേരൻസിന് വേണ്ടേ. അപ്പൊ കപ്പിൾസ് ഗൈഡൻസ്, അതായത് ദമ്പതിമാർക്കായിട്ടുള്ള ഫാമിലി ഓറിയന്റേഷൻ പ്രോഗ്രാം വരുന്നത് ഒക്ടോബർ 14, 2nd. ഇത് കൂടാതെ ഒരു കാര്യമുണ്ട്, ഫിലോക്കാലിയക്ക് ഒരു മാട്രിമോണിയൽ ബ്യൂറോയുണ്ട്, കംപ്ലീറ്റ് സൗജന്യമാണ്. ചിലർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, രജിസ്റ്റർ ചെയ്ത് നമ്പർ കിട്ടണമെങ്കിൽ, അഡ്രസ്സ് കിട്ടണമെങ്കിൽ കാശ് കൊടുക്കണം, അല്ല കല്യാണം കഴിഞ്ഞാൽ കാശ് കൊടുക്കണം എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല കേട്ടോ, കംപ്ലീറ്റ്ലി സൗജന്യമായ മാട്രിമോണിയൽ ബ്യൂറോയാണ്. അതുപോലെ നമുക്ക് ആംബുലൻസ് സർവീസ് ഉണ്ട്. ഇപ്പം ചാലക്കുടിയിലാണ് ഉള്ളത്, തൊട്ട് പുറകെ കോട്ടയത്തേക്ക് ഒരു ആംബുലൻസിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടിട്ട് എനിക്കൊന്ന് ഒരു മാസത്തിനകത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തും 24/7 കംപ്ലീറ്റ് സൗജന്യമായി ഓടുന്ന ഒരു ആംബുലൻസ് വരുന്നതാണ്. അതുകൂടാതെ നമ്മൾ ഒരുപാട് ഭവനങ്ങൾ പല സ്ഥലങ്ങളിലായി വെച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഫിലോക്കാലിക്കുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ കൊണ്ട് ഒന്ന് കൈത്താങ്ങാകാൻ പറ്റുകയാണെങ്കിൽ മറക്കരുത്, ഞങ്ങളുടെ കൂടുന്ന പദ്ധതിയുടെ കൂടെ നിങ്ങളും ഉണ്ടാകണേ. ആമേൻ.